വേറെ വെച്ചോ मेरा नमस्कार നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ബീർഭകുട്ടി എന്ന് പറയുന്ന പ്രഭാതജിയുടെ മനോഹരമായ കഥയുടെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് അതിനു മുമ്പേ നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം किस की कहानी है अरे आ, ये आ ബീർബക്കൂട്ടി കിസ്കി കഹാനിക ആരുടേതാണ് ആ പ്രഭാത് സാഹിത്യ വിധാഹ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാം എന്തുത്തരം പറയാം കഹാനി ബേലാഹിൽ നമുക്കറിയാം നമ്മുടെ കഥയിലെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇവിടെ ആര് ബേലയും

ീർഭകൂട്ടികളെ കാണേണ്ടിയിരുന്നു നമ്മൾ എവിടെ വരിക നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കഥ പറഞ്ഞു നിർത്തിയത് ഏത് ഭാഗം വരെ നമ്മൾ എത്തി ആ നമുക്കറിയാം നമ്മുടെ ഈ കഥയിലെ പ്രധാന പ്രതി നായക കഥാപാത്രമാണ് ആര് സുരേന്ദ്രജി അല്ലേ ഗണിതി കെ മാസാവ് സുരേന്ദ്രജിക്ക് വ്യവഹാർ കെ ഭാരമേം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത്െറ്റിന് കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൈ ചലിക്കുകയാണെങ്കിൽ നിർത്താൻ മറന്നു പോയിരുന്നു അല്ലേ അവിടെ വരെ ആണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി നമുക്ക് സുരേന്ദ്രജിയുടെയൊക്കെ തന്നെ ചില ചെയ്തികളിലേക്ക് കടന്നു പോകാം നോക്കൂ ടെക്സ്റ്റിലേക്ക് സുരേന്ദ്രജി മാത്സാബിനെ മാഞ്ചംസായ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം സുരേന്ദ്രജി എന്ത് ചെയ്തു പിടിച്ചു വലിച്ചു ജിസ്നെ എന്നാൽ എന്ത് തെറ്റായിട്ടാണോ അദ്ദേഹം അവളുടെ മുടി പിടിച്ചു വലിച്ചിരുന്നത് അതൊരു തെറ്റൊന്നും ആയിരുന്നില്ല അല്ലേ ബാലസഹജമായ എന്തോ ഒരു കുറുമ്പിന് ആ അല്ലേ ആണ് ഇവിടെ ആര് കാണിച്ചത് വില കാണിച്ചത് പക്ഷേ നമ്മുടെ സുരേന്ദ്രജി എന്തു ചെയ്തു അവളുടെ മുടി പിടിച്ചു വലിച്ചു അല്ലേ ക്രൂരമായ ഇടപെടൽ ഒരു അധ്യാപകൻ്റെ അല്ലേ നമ്മളിതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ബേലാക്കോ എന്താ ചോർദേന ആ ഉപേക്ഷിക്കുക അല്ലെ വിടുക അദ്ദേഹം ബേലയെ വിട്ടു ബേലാക്ക് ഭയഭീദ് ചേഖരേക്കോ ദേക്കർ സാഹിൽ ബുരി തര ഗിഡർഗയാത്ത ബേലാക്കെ ഭയഭീത് ചേഖരേക്കോ ദേക്കർ ബേലയുടെ ഭയം പൂണ്ട കണ്ണുകൾ കണ്ടിട്ട് സാഹിൽ ബുരി തര ഡാത്ത സാഹിൽ വല്ലാതെ പേടിച്ചിരുന്നു ഡർണുകർഗയാത്ത ഭയന്നിരുന്നു പേടിച്ചിരുന്നു അവൻ കണ്ടു എന്താ കണ്ടത് അബിബി കാമ്പിര ഭേലയുടെ ഇപ്പോഴും ഇങ്ങനെ കൊണ്ടിരിക്കും ഗഡേ ഗഡേ ജയ്സേവ് എന്തുപോലെയാണ് എങ്ങനെയാണ് ഗഡേ ഗഡേ ഗിർജായകി നിന്ന് നിന്ന് ഇങ്ങനെ ഗിർജായകി വീണു പോകും എന്ന രീതിയിൽ അവൾ ഇങ്ങനെ വിറച്ചു കൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രജി കോപ്പിക്കോ മാ പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രജി കോപ്പി ആ നമ്മൾ നേരത്തെ കണ്ടാണ് നോട്ട് പുസ്തകമല്ലേ കോപ്പി കോപ്പിക്ക് അപ്പിനെ ബൈറ്റ് താനിരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കഹ പറഞ്ഞു ബൈറ്റ് അപ്പിനി ജഗപ്പർ പോയി നിന്റെ സ്ഥാനത്തിരിക്കി എന്ന് നിന്റെ സ്ഥലത്തിരിക്കി എന്ന് പറഞ്ഞു മൻ ബഹുത്ത് ഖരാബ് ഹുകയ ബേലയുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു അവൾ ചിന്തിക്കുകയാണ് മാത്സാബ് ചാഹെ മുജേ വീട്ടിലേത്തെ മാസ്റ്റർ എന്നെ അടിച്ചോട്ടെ മകർ സാഹിൽ നഖി എന്നാൽ എവിടെ നിന്നല്ല സാഹിലിൻ്റെ മുൻപിൽ നിന്ന് അല്ല അല്ലേ അത് വേണ്ടായിരുന്നു എന്നാണ് ആർക്ക് തോന്നിയത്

ാണ് എന്ന് അറിയാമായിരുന്നു അവൾ അവൻ്റെ അടുത്തു വന്നിരുന്നപ്പോൾ ഉസേനസർ നഹിമിലാപ്പായി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ലജ്ജകുണ്ട അങ്ങനെ നമ്മുടെ സുരേന്ദ്രജിയുടെ സുരേന്ദ്രജി കോനഹേ ആ ഗണിത കെ മാസാ അല്ലേ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ പെരുമാറ്റ രീതികളൊക്കെ തന്നെ കഥാകൃത്ത് നമ്മുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം ീപാവലിക്ക് ചുട്ടിയോക്കെ ബാദ് ജബ് സ്കൂൾ ഗുലാത്തു സിർപ്പർ സഫേദ് പട്ടി ബാധിത്തിണല്ലോ അല്ലെ ലീവ് അവധിയാണല്ലോ ദീപാവലിക്ക് ചുറ്റിയോക്കെ ബാദ് ജബ് സ്കൂൾ ഗുലാത്തോ ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോൾ സിർപ്പർ സഫേദ് പട്ടി ഭാന്തീത്തി തലയിൽ പട്ടി എന്താ പട്ടി പട്ടി പട്ടിപാന്തി ആ ബാൻഡേജ് കെട്ടുക എന്നാണ് പട്ടി പാന്തി ബാൻഡേജ് കെട്ടിയിരുന്നു സഫേദ് പട്ടി ഭാന്തി വെളുത്ത ബാൻഡേജ് ഇങ്ങനെ കെട്ടിയിരുന്നു യഥാ സന്ദർഭം ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നപ്പോ അല്ലേ കോയി ഹോയെ സഫേദ് പട്ടി ചില അവളെ ഹോയെ ഹോയെ സഫേദ് പട്ടി ഹോയ് 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 വെള്ളക്കെട്ട് വരുന്നു വെള്ളക്കെട്ട് വെള്ളക്കെട്ട് എന്ന് വിളിച്ചു തോ എങ്കിൽ കോയി സുൽത്താനാ ടാക്കു ചിലരെന്ത് വിളിച്ചു കൊള്ളക്കാരുടെ രാജകുമാരി എന്ന് വിളിച്ചു കുച്ചിയാവുക ചിലര് വേറെ വല്ലതും പറഞ്ഞ് കളിയാക്കുകയായിരുന്നു സ്വാഭാവികമാണല്ലേ നമ്മൾ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ തന്നെ എത്ത് എത്തുമ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ സുഹൃത്തുക്കൾ അല്ലെ ചില തരത്തിലുള്ള കളിയാക്കലൊക്കെ തന്നെ നടത്താറുണ്ട് അതേപോലെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ അല്ലെ വേല കടന്നു വരുമ്പോൾ ഈ പലതരത്തിലുള്ള കമൻ്റുകൾ ഈ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെന്താ സംഭവിച്ചത് ബേലേ സാഹിൽ വളരെ വിഷമത്തോടു കൂടി ചോദിച്ചു ചത്തുശേഖിർഗൈ ബേലാനെ ഹസ്തേ കൊയക്കഹ ചത്തു സേഖിർഗ ചു സേഖിർഗി ആ മേൽപ്പുരയിൽ നിന്ന് വീണതാണ് ചത്തുശേഖി ബേലാനെ ഹസ്തേ കൊയക്കഹ ബങ്ങനെ പറഞ്ഞത് ചിരിച്ചു കൊണ്ടു പറഞ്ഞു ആർ കഹ എന്നിട്ട് പറഞ്ഞു ബഹുത്ത് തിന്നുകയെ കേൽകണ്ടീമേം ഗാന്ധി ചക്കുമേ ലങ്കടി ടാങ്കുക തിന്നുകയെ ഒരുപാട് ദിവസമായി ആജ് കേൽകണ്ടി മേ ഗാന്ധി ചൗക്കുമേ ലങ്കടി ടാങ്ക് കേലെങ്കേ ഇന്ന് നമ്മൾ എന്തു ചെയ്യും കേൽ കണ്ടി എന്താ കേൽ കണ്ടി ആ കളിയുടെ പിരീഡാണ് അല്ലേ ഇന്ന് നമ്മൾ കളിപ്പിരീഡിൽ ഗാന്ധി ചൗക്ക് ചൗക്കുമേ ലങ്കടി ടാങ്ക് കേലെങ്കേ ഗാന്ധി തെരുവിൽ നമ്മൾ കൊക്കം തുള്ളി കളിക്കും ലങ്കടി ടാങ്ക് കേളിന െ കളിക്കുന്നതിനെയാണ് തുള്ളിക്കളിക്കുന്നതിനെയാണെന്ത് പറയാ ലങ്കടി കേലാ എന്ന് പറയുകയാണ് ഗാന്ധി തെരുവിൽ നമ്മൾ എന്ത് ചെയ്യും ഒറ്റക്കാലിൽ തുള്ളിക്കളിക്കും ഇല്ല കളിക്കില്ല നിന്റെ തലയിൽ വീണ്ടും പരിക്കേറ്റാലോ ി അങ്ങനെ ഉണ്ടാവില്ല ബല ബേലെ പിടിച്ചു കീത്ത എല്ലായ്പോഴത്തേതും പോലെ സാരേ ബച്ചോദ് ഗാന്ധി ചൗക്ക് മുഴുവൻ കുട്ടികളോടൊപ്പവും ഗാന്ധി തെരുവിലെ മണലിൽ മുഴുവൻ കളിപ്പിരിടും ഒറ്റക്കാലിൽ തുള്ളി കളിച്ചു ചാരോമോർക്ക് ൂർത്തിൻ ബോ അപ്പനെ ചാരോ മോർഗ ഈ കുട്ടികളെ തന്റെ നാലുപാടും ചുറ്റുപാടും കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഐസി ധിഖായി പെടുത്തി ഗാന്ധിജിയുടെ പ്രതിമ ഇങ്ങനെ കാണപ്പെട്ടു എങ്ങനെ കാണപ്പെട്ടു ഔർ ജയ്സെമേസേ കൊച്ചു അധികം അധികം മുസ്കുരാരഹിഖേ സാധാരണയിൽ നിന്ന് കവിഞ്ഞു സാധാരണ സമയത്തിൽ നിന്ന് കവിഞ്ഞ് പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുകയാണ് മുസ്കുരാന പുഞ്ചിരിക്കുക ആ ഗാന്ധി തെരുവിലെ ആ കളിയിടത്തിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട് പ്രതിമയ്ക്ക് ജീവൻ വെച്ചതുപോലെ തോന്നുകയാണ് എന്താ അവിടെ അങ്ങനെ പറഞ്ഞതായിരിക്കാം കഥാകൃത്ത് അല്ലേ നമുക്കൊക്കെ തന്നെ കുട്ടികളുടെ കളിയൊക്കെ തന്നെ ഇഷ്ടമാണ് അല്ലേ ഇവിടെ ഗാന്ധിജിക്കും എന്താണ് കുട്ടികളുടെ കളി ഇഷ്ടമാണ് അല്ലേ അത് അദ്ദേഹം അതിൽ പ്രതിമയെപ്പോലും ജീവൻ വെപ്പിക്കുന്നതാണ് കുട്ടികളുടെ കളി എന്ന് ഇവിടെ കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് രവി വാർത്താ ദിന്ത ഞായറാഴ്ച ദിവസമായിരുന്നു സാഹിൽ അപ്പിനെ ഗർമ്മി ഡാലി പകടുക്കാർ ഝൂമിരത്താഹിൽ തൻ്റെ വീട്ടില് ഡാലി പകെടുക്കർ അതെ വേപ്പിൻ മരമാണ്ക്ക് ഡാലി പകടുക്കാർ ഝൂം രഹാത്ത മരത്തിന്റെ കൊമ്പ് പിടിച്ച് ഡാലിമിൻസ് കൊമ്പ് ശിഖരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റൂൾ പറിച്ചെടുക്കൽ ചുൾത്താത്ത ലേ അവനൊരു സ്റ്റൂളിന്റെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു ചുൾത്താത്ത ആടിയിരുന്നത് അചാനക് സാഹിൽ കി പിണ്ടലി മേൽഗുകയിച്ചാന പെട്ടെന്ന് ടൂട്ട ചുൾക്കി ഏക കീൽ പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി സാഹിൽ കി പിണ്ടി മേൽകുക സാഹിലിൻ്റെ പിണ്ടലിയിൽ തറച്ചു എന്താ പിണ്ടലി എന്ന് പറഞ്ഞാൽ എന്താ കാൽമുട്ടിൻ്റെ പിറകുവശമുള്ള മാംസളമായ ഭാഗത്തിനെയാണ് പിണ്ടലി എന്ന് പറയുന്നത് സാഹിലിൻ്റെ പിണ്ടലിയിൽ സ്റ്റൂളിന്റെ ആണി തറച്ചു എന്ത് സംഭവിച്ചു ആഴമാണ് ഒരു ആഴത്തിലുള്ള ഉറിവുണ്ടായി കുഴിയുണ്ടായി എവിടെയാണ് ആ സാഹിലിന്റെ സർക്കാരി അസ്പതാൽമേ പട്ടി ബന്ധുവാനെ उसे सरकारी अस्पताल में धन अस्पताल आशुपत्री अब ने सरकारी आशुपत्री पट्टी बंधुआने के लिए ले जाया गया पट्टी बंधुआना अदे बैंडेज कट ले पट्टी बंधुआने के लिए ले जाया गया कुंड उसने देखा कि दो लोगों को छोड़कर आगे बेला गड़ी है അവൻ കണ്ടു എന്താ കണ്ടത് രണ്ടാള് കഴിഞ്ഞിട്ട് നിൽക്കുന്നു എന്തിനു വന്നാ ഇവിടെ ആ സിർമേ പട്ടി ബന്ധുവാനെ ആയികെ തലയില് ബാൻഡേജ് കെട്ടാൻ വേണ്ടി വന്നതാണ് രണ്ടുപേരും നമ്മുടെ കഥാപാത്രങ്ങളല്ലേ ബേലയും साहिल चरिये चरिये का तन्ना क्यों। आते जाते पची आशुपत्र कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में स्कूल आते जाते हुए സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും അവർ കക്ഷാമേ കക്ഷ ക്ലാസ് അതുപോലെ തന്നെ ക്ലാസ്സിലും കൈ ദിനോ തോ ഐസെ ഒരുപാട് ദിവസങ്ങളോളം രണ്ട് ഇത്തരം കുട്ടികളെ കണ്ടുകൊണ്ടിരുന്നു ജിൻമേംസെ കെ സിർപ്പർ അവരിൽ ഒരാളുടെ തലയിൽ പട്ടി

വെളുത്ത ബാൻഡേജ് ഇട്ട ഇവർ രണ്ടു പേരും കഹീം പർബി സാത്ഹിദിക എവിടെ എവിടെയായാലും ഒരുമിച്ച് കാണപ്പെടുന്നു ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ലേ കളിസ്ഥലത്താണെങ്കിൽ അവിടെ എല്ലായിടത്തും ഒരുമിച്ച് ഈ കുട്ടികളെ ബലയെയും സാഹിലിനെയും എന്താ കക്ഷ ക്ലാസ് ആണല്ലോ അല്ലേ പാഞ്ചു കക്ഷാക്ക റിസൾട്ട് ആകെയ അഞ്ചാം ക്ലാസ് റിസൾട്ട് വന്നു ചടീമയാകയെ രണ്ടു പേരിലും ആറിലെത്തി ഈ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ സാഹിൽ അപ്തും ഇപ്പോൾ നീ എവിടെയാ പഠിക്കുക ആരാ ചോദിക്കുന്നത് ബേലാനെ പൂച്ച ബേല ചോദിച്ചു പടോഗി കഹാമ്പടോഗ അപ്പോ നീ എവിടെയാ ബേലേ പഠിക്കുക സാഹിലിനെ आँगोटु, 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 െ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉന്നയിക്കുകയാണ് നേരെ പാപ്പ കകുരഹത്തേക്ക് പടായെങ്കിൽ നേരെ കകരഹത്തെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുജെ രാജകീയ കന്യാ പാഠശാല കന്യാ രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ എന്താ ഗവൺമെൻറ്റ് ഗേൾസ് സ്കൂൾ എന്നാണ് അല്ലേ എന്നെ എവിടെയാണ് അയക്കുന്നത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവർ തും നിന്നെയോ മുജ അകലെ സാൽ അജ്മീർ ബേജ് തെങ്കേ എന്നെ അടുത്ത വർഷം അജ്മീറിലേക്ക് അയക്കും വഹാമേക്ക് ഹോസ്റ്റലേ അവിടെ എന്തുണ്ട് ഒരു ഹോസ്റ്റലുണ്ട് ൂർ വഹാംഹൂ ഗർസെ ദൂർ ഏ വീട്ടിൽ നിന്ന് അകന്ന് വഹാം അകേല രഹൂങ്ക അവിടെ തനിച്ച് താമസിക്കും ക്യോം സാഹിൽ അതെന്താ സാഹിലെ പദാ നഹി ക്യൂം അതെന്താണെന്ന് അറിയില്ല തോ അപ്പോൾ യാനേക്ക് അബ്ദും ഫുലേരാമേഖര യാനയ്ക്ക് അത്തും ഫുലേര മേഖി നഖിരഹോ അപ്പോൾ നീ ഫുലേരയിൽ ഉണ്ടാവില്ലേ എന്താ ഇവിടെ ഫുലേര എന്ന് പറയുന്നത് എന്താണ് ആ ലേ നമുക്കറിയാം ബേലയുടെയും സാഹിലിൻ്റെയും സ്വന്തം നാടാണ് ഫുലേര ജംഗ്ഷൻ ലേ എന്ന് പറയുന്നത് പുലേരയെ കുറിച്ചൊക്കെ തന്നെ നേരത്തെ കഥാകൃത്ത് പറഞ്ഞു കഴിഞ്ഞതാണ് യിൽ നീ നീ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ലേ എന്ന് ആരായുകയാണ് ഇവിടെ ആര് ബേല സാഹിലിനോട് ചെയ്യുന്നത് നെഹിം ഉണ്ടാവില്ല റിപ്പോർട്ട് കാർഡ് എത്തിഖാന നിന്റെ റിപ്പോർട്ട് കാർഡ് നിന്റെ പ്രോഗ്രസ് കാർഡ് ഒന്ന് സാഹിൽ ബേലാക്കാർ റിപ്പോർട്ട് കാർഡ് രഹാത്ത സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ബേല സാഹിൽ സാഹിലിൻ്റെയും വേ ഏകദൂസരക്കോ അപ്പനെ അപ്പനെ റിപ്പോർട്ട് കാർഡ് അല്ലേ അവർ പരസ്പരം ഇങ്ങനെ അവരുടെ റിപ്പോർട്ട് കാർഡ് പ്രോഗ്രസ് കാർഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോയി ചീസ് കോച്ചു ബാർ എന്താണ് ആക്രി ഭാർ എന്ന് പറഞ്ഞാൽ ആ അവസാന തവണയാണ് ഇന്ന് അവസാന തവണയായിട്ടാണ് അവർ പരസ്പരം അവരുടേതായിട്ടുള്ള എന്തെങ്കിലും തൊട്ടു നോക്കുന്നത് ഇനി അവർക്ക് അല്ലെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പരസ്പരം തൊട്ടു നോക്കാൻ കഴിയില്ല എന്ന് ഇവിടെ കഥാകൃത്ത് പറയുകയാണ് പറയുക നിന്റെ കണ്ണിൽ എന്താണ് ബലേ ഇങ്ങനെ കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാനെങ്ങനെയാ അറിയാനെന്താ പറഞ്ഞാൽ നിറഞ്ഞ കണ്ണുകളാണ് ബേലാനെ നിറഞ്ഞ കണ്ണുകളോടുകൂടി ചിരിച്ചു കൊണ്ടു പറഞ്ഞേയ ചിരിച്ചു കൊണ്ടു പറഞ്ഞു സാഹിൽക്ക് ബീർബകൂട്ടിക്ക് സാഹിലിന്റെ കണ്ണുകൾ ബീർബകൂട്ടിയുടേതുപോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു സാഹിലിന്റെ കണ്ണുകൾ ബീർബകൂട്ടിയുടേതുപോലെ ചുവക്കാൻ തുടങ്ങിയിരുന്നു നമുക്കറിയാം ബീർബകൂട്ടിയുടെ സവിശേഷത എന്ന് പറയുന്നതില്ലേ എന്തായിരുന്നു ബീർബകൂട്ടിയുടെ സവിശേഷത ആ സൂർഗ് മുലായം और धरती पर चलती क्यों की प्यारी प्यारे जैसे भी लगती है അപ്പൊ ഇവിടെ സാഹിലും ഈ കൂടിച്ചേരലിൽ അവരുടെ വളരെ വികാരഭരിതമായ ആ നിമിഷം സാഹിലിന്റെ കണ്ണുകൾ ബീർബ കൂട്ടിയുടേതുപോലെ ചുവക്കാൻ തുടങ്ങുകയായിരുന്നു എന്താണ് കി ബൂന്ത് ആ മഴത്തുള്ളി മഴത്തുള്ളി പോലെ പനി ബർഗയാത്ത വിളം നിറഞ്ഞിരുന്നു ലഗി ബല പറയാൻ തുടങ്ങി മേച്ചിടാവും അബുത്തുമേ ഞാൻ നിന്നെയൊന്നിപ്പം കളിയാക്കട്ടെ രോത് സാഹിൽ സൂരത് സാഹിൽ സൂരത് സാഹിൽ സൂരജ് സാഹിൽ കരയുന്ന മുഖമുള്ള സാഹിലെ കരയുന്ന മുഖമുള്ള സാഹിലെ എന്നും പറഞ്ഞ് ഞാൻ നിന്നെ ഒന്ന് കളിയാക്കട്ടെ എന്ന് ഭേല ആരോട് പറയുന്നു സാഹിലങ്ങളോട് പറയുന്നു അല്ലേ അവരുടെ വളരെ വൈകാരികമായിട്ടുള്ള ആ രണ്ട് കുട്ടികളുടെ വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ വളരെ മനോഹരമായി കൊണ്ടാണ് ഇവിടെ നമ്മുടെ പ്രഭാതിജി വരച്ചു കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇനി നമുക്ക് ഈ കഥയുടെ അവസാന ഭാഗത്തെ ക്ലൈമാക്സിലേക്ക് പോകാം आने में डेढ़ महीना बाकी था बारिश മഴ മഴ വരാൻ ഒന്നരമാസം ബാക്കിയുണ്ടായിരുന്നു ഡേഡ് മഹീന ഒന്നര മാസം എന്നുവച്ചാല് മഴ സമയമല്ലേ ബാരികലേക്ക് ബാരി ദിനാൽ ഇത് മഴയ്ക്ക് മുമ്പേയുള്ള ഒരു മഴ ദിവസമായിരുന്നു ആസ്മാൻ 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 മേ മേ ആകാശമാണ് ആസ്മാൻമേ ആകാശത്തിൽ മേഘങ്ങൾ ഇങ്ങനെ വലം ചെയ്യപ്പെട്ടിരുന്നു അല്ലെ ആകാശം മേഘാവൃതമാണ് ശക്തമായ കാറ്റുകൾ ഇങ്ങനെ അടിക്കുന്നു അതേ മഴ പെയ്യുന്നുണ്ടായിരുന്നു പനി ബസ് ബാദൽ ചായ ശക്തമായ കാറ്റും മഴയും ഒക്കെ തന്നെ ഉള്ള സമയത്ത് നഗരത്തിലെ കസ്ബേക്കി ഒരു തെരുവിൽ എന്താ പാഞ്ചുസെൻ എന്താ ആ അഞ്ചിൽ നിന്ന് ആറിലെത്തിയ ഒരു ലഡ്കി പെൺകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ശക്തമായ മഴയും കാറ്റുമൊക്കെ തന്നെ ആ സമയത്ത് ഫുലേര നഗരത്തിൻ്റെ ചിത്രം ആ ഫുലേര നഗരത്തിലൂടെ ഒരു കുട്ടി ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രത്യേകത എന്താ ആ അഞ്ചിൽ നിന്ന് ആറിൽ എത്തിയതാണ് എന്താ ബാൽ ആ തവിട്ട് നിറത്തിലുള്ള മുടിയാണ് അവളുടെ തവിട്ട് നിറത്തിലുള്ള മുടി ബീർബകൂട്ടിയും നിറമുള്ള ലേ ചുവപ്പ് നിറമുള്ള ചുവന്ന നാടകൊണ്ടിങ്ങനെ ബന്ധിച്ചിരുന്നു കെട്ടിയിരുന്നു ദിശാക്കോ മറ്റൊരു ദിക്കിലേക്ക് പോകുന്ന ഏക്ക് ഗലീമേ എന്താണ് ഗലി തെരുവാണ് അല്ലെ മറ്റൊരു ദിക്കിലേക്ക് പോകുന്ന തെരുവിൽ ഫുലേല നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ദൂസരീ ദിശാക്കോ ജാത്തിയാരക സാൽക്കാലിലെടുക്ക ചര മറ്റൊരു ദിക്കിലേക്ക് പോകുന്ന ഒരു തെരുവിൽ അഞ്ചിൽ നിന്ന് ആറിലെത്തിയിട്ടുള്ള ഏക ഘാരക സാൽക്കാലിലെടുക്ക ഒരു പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടി ജാരഹാത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇസ്കി പിണ്ടലീമേയും അവൻ്റെ പിണ്ടലിയിൽ ബീർബകൂട്ടിക്ക് രംഗു കാസീർബകൂട്ടിയുടേതുപോലെ നിറമുള്ള ഏക്ക് ഇഞ്ച് ചോട്ടുകാ നിശാന്ത ഒരു ഇഞ്ച് പരിക്കിൻ്റെ നിശാന്ത നിശാൻ മീൻസ് അടയാളം ഒരു ഇഞ്ച് വലുപ്പമുള്ള പരിക്കിൻ്റെ അടയാളമുണ്ടായിരുന്നു അല്ലേ ഇവിടെ ബാലയുടെയും സാഹിലിൻ്റെയും വേർപാട് അത് വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ് നമ്മുടെ കഹാനിക്കാർ അവരുടെ ദുഃഖം ഖനീപ വച്ചു നിൽക്കുന്ന അവസ്ഥ അവിടെ അല്ലെ വളരെ മനോഹരമായി ആ മഴക്കാറും മഴയും കാറ്റിലൂടെയൊക്കെ തന്നെ നമ്മുടെ കഥാകൃത്ത് പറഞ്ഞു ഇവിടെ ഈ മനോഹരമായ കഥ പ്രഭാതിജി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാം എന്നു പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ധന്യവാദം